पूर्वं राम तपोवनादिगमनं हत्वा मृगं काञ्चनं वैदेही हरणं जडायु मरणं सुग्रीव संभाषणं बाली निग्रहणं समुद्रतरणं लंगापुरी दहनं पश्चात्रावण कुंभकर्णहननं एतश्री रामायणं സാംസ്കാരിക രംഗത്തെ സജീവ സാന്നിധ്യമായ വ്യക്തിത്വം, പ്രഭാഷണ ചാതുര്യവും സംഘടനാ മികവും മുഖമുദ്ര, അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതി പ്രസിഡന്റും നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയിൽ അംഗവുമായ അദ്ദേഹം ഇന്നത്തെ നമ്മുടെ ഇതിഹാസങ്ങളിലൂടെ എന്ന പ്രഭാഷണ പരിപാടിയിൽ നമ്മളോട് സംസാരിക്കുന്നു. രാമായണത്തിലെ ക്ഷേമ രാഷ്ട്ര സങ്കല്പം എന്ന വിഷയത്തെ കുറിച്ചാണ് അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നത്. നമസ്കാരം. രാമായണ മാസത്തോടനുബന്ധിച്ച് വ്യാസവിദ്യാലയം ഇത്തരത്തിലൊരു പ്രഭാഷണ പരമ്പര സംഘടിപ്പിച്ചതിൽ അതിന്റെ സ്കൂൾ അധികൃതരെ ഞാൻ ആദ്യമായിട്ട് അനുമോദിക്കുക. മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത രാമരാജ്യം എന്ന ഒരു മഹത്തായ ഒരു ചിന്ത അത് സമൂഹവുമായിട്ട് പങ്കുവയ്ക്കുക എന്ന ദൗത്യമാണ് എന്നെ സംബന്ധിച്ചുള്ളത്. രാമായണത്തിലെ ക്ഷേമ രാഷ്ട്ര സങ്കല്പം ഒരുപക്ഷെ ഒരു വളരെ വിപുലമായിട്ടുള്ള വിഷയമാണ്. ആ വിപുലമായിട്ടുള്ള വിഷയത്തെ ഏറ്റവും ചുരുങ്ങിയ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് അത് നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കാനായിട്ട് ഞാൻ പരിശ്രമിക്കാം. കാരണം നിരവധി വളരെ മഹാപണ്ഡിതന്മാരായിരിക്കുന്ന ആളുകൾ പല സമയത്തും ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് നമ്മളോട് പ്രതിപാദിച്ചിട്ടുണ്ട്. രാമായണത്തില് ഏറ്റവും നമുക്ക് സമൂഹത്തില് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിരവധി ആളുകൾ നിരവധി കാര്യങ്ങള് രാമായണത്തിൽ നമുക്ക് ഒരേപോലെ വായിച്ചെടുക്കാൻ സാധിക്കും. രാമായണത്തിലെ വായന പലപ്പോഴും വായനക്കാരന്റെ യുക്താനുസരണം വായിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് രാമായണത്തിന്റെ സവിശേഷത. വാൽമീകി മഹർഷി രാമായണം എഴുതിയ സമയത്ത് ശ്രീരാമചന്ദ്രൻ ചരിത്ര പുരുഷനായിട്ടാണ് അദ്ദേഹം എഴുതിയത്. അത് മലയാളത്തിലേക്ക് വന്ന സമയത്ത് തുഞ്ചത്തെഴുത്തച്ഛൻ ഒരു ഭക്തി പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാനത്തില് വിശ്വാസത്തിനും ഭക്തിക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് രാമായണം എഴുതി. അത് കമ്പർ എഴുതിയ സമയത്ത് അതിന് സാമൂഹ്യ പ്രതിബദ്ധത അതിനകത്ത് വന്നു. ഒരു രാജനൈതിക രംഗത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് സമർത്ഥ രാമദാസ് രാമായണം എഴുതുന്നത്. അങ്ങനെ രാമായണത്തെ സംബന്ധിച്ച് വ്യത്യസ്തരായിരിക്കുന്ന ചിന്തകന്മാരെ എഴുത്തുകാർക്ക് അനുയോജ്യമായുള്ള രീതിയിൽ രാമായണത്തെ അവർക്ക് വിവക്ഷിക്കുവാനും അതിനെ സംബന്ധിച്ച് വിശകലനം ചെയ്യുവാനുമുള്ള എല്ലാ സ്വാതന്ത്ര്യവും കാലങ്ങളായിട്ട് ലഭിച്ചിരുന്നു എന്നുള്ളത് ഏറ്റവും വലിയൊരു ശുഭോദക്കമായിട്ടുള്ള വസ്തുതയാണ്. രാമായണത്തില് ഞാൻ എനിക്ക് അനുഭവപ്പെട്ടുള്ളതിന്റെ സംഭവം പറഞ്ഞാല് ഒരുപക്ഷെ നമ്മൾ അടിയന്തരാവസ്ഥയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി കൃത്യമായിട്ട് ഇല്ലാതെ ഒരു സമയത്താണ് നാട്ടിലെ അടിയന്തരാവസ്ഥ വരിക. അത്തരമൊരു സംഭവം അയോധ്യയിലുണ്ടായിരുന്നു. അത് ദശരഥ മഹാരാജാവിന്റെ വിയോഗത്തിന് ശേഷമാണ്. മക്കളായിട്ടുള്ള ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും സ്ഥലത്തില്ല. അവര് വനവാസത്തിന് പോയിരിക്കുന്നു. അതേപോലെ തന്നെ മറ്റ് രണ്ട് മക്കളായിരിക്കുന്ന ഭരതനും ശത്രുഘ്നനും അമ്മാവിന്റെ ഗ്രഹത്തിലേക്ക് പോയിരിക്കുന്നു. ദശരഥ മഹാരാജാവിന്റെ ദേഹവിയോഗം നടക്കുന്നു. ആ സമയത്ത് വസിഷ്ഠാദികളായിരിക്കുന്ന മഹാമുനിമാരായിരിക്കുന്ന ആളുകള് അവര് തീരുമാനിച്ചത് അടുത്ത രാജാവ് ആയിട്ട് ആരെയാണ് അഭിഷേകം ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് അവരാണ്.
അത് ഒരിക്കലും കുറച്ച് രാജനീതി രംഗത്തുള്ളവർ മാത്രമോ അല്ലെങ്കിൽ ഏതെങ്കിലും കുറച്ചൊരു മതാചാര്യന്മാര് മാത്രമോ ആയിരുന്നില്ല എന്ന് തീരുമാനിച്ചത്. മറിച്ച് തീരുമാനിച്ചത് വസിഷ്ഠനും മാർക്കണ്ഡേയനും മൗദല്യനും വാമദേവനും കശ്യപനും ഗൗതമനും വ്യാപാരിയും കാത്യായനും അടങ്ങുന്ന ആ ഒരു വലിയൊരു പണ്ഡിത സദസ്സായിരുന്നു രാജാവിനെ സംബന്ധിച്ച് തീരുമാനിച്ചത്. അതിനെ കുറിച്ച് അവർ പറയുന്നത് സമേത്യ രാജകർത്താര സഭാ മീയൂര നിജായത എന്നാണ്. അതായത് രാജ ബ്രാഹ്മണ പ്രമുഖന്മാരായിരിക്കുന്ന ചിന്തകന്മാരായിരിക്കുന്ന പണ്ഡിതന്മാരായിരിക്കുന്ന ആളുകൾ സഭയിലെത്തിയതിന് ശേഷം അവർ തീരുമാനിക്കുന്നത് അരാജകം ഹിനോ രാഷ്ട്രം വിനാശം സമവാപ്നിയാണ്. രാജാവില്ലാത്ത രാഷ്ട്രം അത് വിനാശത്തിലേക്കാണ് പോവുക. അതുകൊണ്ട് ഒരു രാജാവ് ഒരു നാടിനെ സംബന്ധിച്ച് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ആ രാജാവില്ലാത്ത നാടുകളിൽ സംഭവിക്കുന്നത് അവിടെയാണ് ധർമ്മനാശം ഉണ്ടാവുക, അവിടെയാണ് സ്ത്രീ സുരക്ഷയ്ക്ക് പ്രശ്നമുണ്ടാവുക, അവിടെയാണ് വിദ്യാഭ്യാസ രംഗത്തിന്റെ തകർച്ചയുണ്ടാവുക, അവിടെയാണ് കാർഷിക മേഖലയുടെ തകർച്ചയുണ്ടാവുക, അവിടെയാണ് വ്യവസായ രംഗത്തിന്റെ തകർച്ചയുണ്ടാവുക. അത്തരം രാജ്യത്തിലേക്കാണ് സമീപ പ്രദേശത്തുള്ള എതിരാളികളായിരിക്കുന്ന ശത്രുക്കളായിരിക്കുന്ന രാജാക്കന്മാര് രാജ്യങ്ങള് ഇവരെയാണ് ആക്രമിക്കുക. അപ്പൊ അതൊഴിവാക്കാൻ വേണ്ടിയിട്ട് അന്ന് ചേർന്നിരുന്ന മഹാമുനിമാര് വസിഷ്ഠ മഹാമുനിയെ ചുമതലപ്പെടുത്തി ആരായിരിക്കണം അടുത്ത ആളെന്നുള്ളത് തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ ഒരു ശൂന്യാവസ്ഥ പാടില്ല എന്നുള്ളൊരു സാഹചര്യമായിരുന്നു അന്ന് അന്നത്തെ മഹർഷീശന്മാർ തീരുമാനിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഭരതകുമാരനെ അടുത്ത യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യണം എന്ന് അവർ തീരുമാനിച്ചതാണ്. അത് അതിനുശേഷം ഭരതനോട് പറയുന്ന ചില നിഷ്കർഷങ്ങൾ വസിഷ്ഠം പറയുന്നുണ്ട്. അന്ത്യജൻ അഗ്രജൻ ഇല്ലാത്ത ഒരു ഭേദഭാഗങ്ങളില്ലാത്ത ഒരു ഭരണമാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു ഭരണാധികാരി ശുഭ്രമായ വേഷവിധാനത്തോടു കൂടിക്കൊണ്ട് അദ്ദേഹം പൊതുദിനത്തിൽ പ്രത്യക്ഷനാകണം. അദ്ദേഹത്തിന് മറ്റു അകമ്പടികളൊന്നും ആവശ്യമില്ല. ഇത് സമാനമായിട്ട് ഏകദേശം അത് തന്നെ ശ്രീരാമചന്ദ്രൻ ചിത്രകൂടത്തിൽ വെച്ചിട്ട് ഭരതനോട് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഏത് തരത്തിലാണ് ഒരു രാജാവ് പെരുമാറേണ്ടത്, രാജാവ് ഏത് തരത്തിലാണ് ജനങ്ങളെ ശുശ്രൂഷിക്കേണ്ടത്, ജനഹിതം എങ്ങനെയാണ് പരിശോധിക്കേണ്ടത് ഇത്യാദി കാര്യങ്ങളെ സംബന്ധിച്ച് മഹാമുനിമാരും അതേപോലെ തന്നെ ശ്രീരാമചന്ദ്രനും വളരെ വ്യക്തമായിട്ട് രീതിയിൽ ഭരതനെ ഉപദേശിക്കുന്നുണ്ട്. അപ്പോ ഭരതനെ സംബന്ധിച്ച് നമുക്കറിയാം, ഞാൻ ഭരതന്റെ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ഒരുപക്ഷെ വേറെ വല്ല വിവക്ഷിച്ചിട്ടുണ്ടാവാം. ഭരതനെ പോലെ അദ്ദേഹത്തിന് യുവരാജാവായിട്ട് തന്നെ അഭിഷേകം ചെയ്യുന്നതാണെന്ന് തീരുമാനിക്കുന്ന സമയത്ത് പോലും അതിന് ശ്രീരാമചന്ദ്രന്റെ അനുവാദത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അദ്ദേഹം ചെയ്യുന്നത്. ഒരിക്കലും അധികാര പ്രമത്തതയില്ലാത്ത, അധികാരത്തോട് താല്പര്യമില്ലാത്ത, ജനങ്ങളോട് സ്നേഹമുള്ള, ജനങ്ങളോട് അഭിവാഞ്ഛയുള്ള ഒരു മഹാവ്യക്തിത്വം എന്നുള്ള നിലയ്ക്ക് ഭരതൻ ചെയ്യുന്നതും ജനഹിതം അറിഞ്ഞുകൊണ്ട് തന്നെ പെരുമാറുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ സവിശേഷത. അത്തരം ഒരു രാജാവിന് ഒരു ക്ഷേമരാഷ്ട്രത്തിലെ രാജാവ് പ്രാധാന്യം കൊടുക്കേണ്ട ഇപ്പോഴും എക്കാലത്തും ജനങ്ങൾക്കാണ്. ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കലാണ് ഒരു രാജാവിന്റെ ഏറ്റവും വലിയ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ശരിക്കതാണ് അതിന് രാജാവിന്റെ വ്യക്തിപരമായിട്ടുള്ള ചില സ്വഭാവങ്ങൾ മാറ്റം ആവശ്യമാണ്. ഒരു രാജാവ് തീരുമാനിക്കേണ്ടത് ഒറ്റയ്ക്ക് കാര്യങ്ങൾ തീരുമാനിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് പറയുന്നത് സാമദ ആന ഭേദദണ്ഡങ്ങൾ പ്രകാരമാണ് രാജാവ് മുന്നോട്ട് പോകേണ്ടത്. അങ്ങനെ മുന്നോട്ട് പോകുന്ന രാജാവിനെ സംബന്ധിച്ച് രാജാവിന്റെ സമീപത്ത് മറ്റൊരു ആറ് അവയവങ്ങളും കൂടി രാജാവിനെ സംബന്ധിച്ച് വേണം. ഒരു രാജാവ് മാത്രം ഭരണാധികാരത്തിന് പോരാ, രാജാവിന്റെ കൂടെ ഒരു മന്ത്രി വേണം. ആ മന്ത്രിക്കൊപ്പം തന്നെ ഭൂമി അനിവാര്യമാണ്. അതിന് സംരക്ഷിക്കാനായിട്ട് കോട്ട ആവശ്യമുണ്ട്. ആ കോട്ടയ്ക്ക് അപ്പുറത്ത് ഇതിനെല്ലാം സംരക്ഷിക്കാനായിട്ടുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ള ഖജനാവതിനെ സംബന്ധിച്ച് ആവശ്യമാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം ഒത്തുചേർന്നു കഴിഞ്ഞാല് ഈ നാടിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൈന്യ വിഭാഗം ഒരു നാടിനെ സംബന്ധിച്ച് ആവശ്യമാണ്. ഇതെല്ലാം ഒത്തുചേർന്നാലും ഏഴാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗം പറയുന്നത് ഒരു മിത്രവർഗം കൂടി നാടിനെ സംബന്ധിച്ച് ആവശ്യമാണ്. സമീപത്തുള്ള എല്ലാ രാജ്യങ്ങളും നമ്മുടെ ശത്രുക്കളായിരുന്നു എന്നിരിക്കട്ടെ, ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും നമ്മുടെ ശത്രുക്കളായിരുന്നു എന്നിരിക്കട്ടെ, ഒരു രാജ്യത്തിനും അതിനെ പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്കറിയാം കൊറോണ എല്ലാം ലോകത്തിലേക്ക് വ്യാപിച്ചതിന് ശേഷം ഒരു രാജ്യം കിടന്നിട്ട് കയ്യും കാലിട്ടടിക്കും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ മഹാമാരിയെ സംഭാവന ചെയ്ത രാജ്യം കരുത്തുറ്റ സാമ്പത്തികമായിട്ടുള്ള ശക്തിയൊക്കെ ഉണ്ട്. പക്ഷെ സമീപത്തുള്ള എല്ലാ രാജ്യങ്ങളും ശത്രുക്കളായി കഴിഞ്ഞിരിക്കുന്നു. ലോകത്തിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം അവർക്കെതിരാണ്. അത്തരം ഒരു രാജ്യത്തിന്റെ സാമ്പത്തികമായിട്ട് ശക്തിയുണ്ട്, കരുത്തരായിരിക്കുന്ന ഭരണാധികാരികളുണ്ടെങ്കിൽ പോലും അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധ്യമാകുന്നില്ല. രാമായണം പറയുന്നത് അതുകൊണ്ട് നമുക്ക് ചുറ്റുപാടും നമുക്കൊരു ശക്തമായിട്ടൊരു മിത്രവർഗവും നമ്മളെ സംബന്ധിച്ച് ആവശ്യമുണ്ട്. ഇത്യാദി കാര്യങ്ങള് ഒരു രാജാവിന് ആവശ്യമുണ്ടെങ്കിൽ രാജാവിനെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് ചില ഗുണങ്ങളെ സംബന്ധിച്ചും പറയുന്നു.
ആ രാജാവിന്റെ വ്യക്തിപരമായിട്ട് ഗുണങ്ങള് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒന്ന് രാജാവിന് ഉത്സാഹം ഉണ്ടായിരിക്കണം. രാജാവിനെ സംബന്ധിച്ച് മാത്രമല്ല നമുക്കൊക്കെ വേണമല്ലോ, പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വേണം, ആ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ഉത്സാഹം വേണം, അധ്യാപകർക്കും കുട്ടികൾക്കും മാത്രമല്ല കുട്ടികളെ വിദ്യാലയത്തിലേക്ക് പറഞ്ഞയക്കുന്ന രക്ഷകർത്താക്കൾക്കും ഉത്സാഹം വേണം. ഈ രക്ഷകർത്താക്കളും കുട്ടികളും അല്ലെങ്കിൽ അധ്യാപകരും മാത്രമല്ല വിദ്യാലയം സ്ഥിതി ചെയ്യുന്ന സമീപ പ്രദേശത്തുള്ള ആളുകൾക്കെല്ലാം തന്നെ ഒരു ഉത്സാഹത്തിന്റെ ശക്തി അവരെല്ലാം ശരീരത്തിലും മാനസികമായിട്ട് ശരീരഘടനയിൽ കാണാൻ സാധിക്കണം. ഇതായിരിക്കണം ഒരു വിദ്യാലയത്തെ സംബന്ധിച്ച് മാത്രമല്ല, ഒരു പ്രദേശത്തെ സംബന്ധിച്ച് മാത്രമല്ല, ഒരു നാടിനെ സംബന്ധിച്ച് പോലും അതിന്റെ ഉയർച്ചയ്ക്ക് ഭരണാധികാരികളിൽ ഏറ്റവും അനിവാര്യമായിരിക്കേണ്ടത് ഉത്സാഹശക്തിയാണ്. എഴുതി കൊടുത്തത് മാത്രം വായിക്കുന്ന മന്ത്രിമാരും മറ്റൊക്കെയാണുള്ളതെങ്കിൽ ഒരു കാര്യങ്ങളും തിരിച്ചറിയാൻ സാധ്യമല്ലാത്ത മന്ത്രിമാരാണെങ്കിൽ അതിന് പിന്നാമ്പുറത്തിരുന്നുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്ന ആളുകൾ അവർക്ക് വേണ്ട രീതിയിൽ അവർക്ക് പല കാര്യങ്ങളും സംഭരിക്കുന്നുള്ളതാണ് നമ്മളെ ചരിത്രം പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കാര്യങ്ങളെ പറഞ്ഞ് മനസ്സിലാകുന്ന കാര്യങ്ങളെ തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു ഉത്സാഹശേഷി ഒരു ഭരണാധികാരിയെ സംബന്ധിച്ചുണ്ടായിരിക്കണം. മറ്റൊന്ന് അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് മന്ത്രശക്തി ഉണ്ടായിരിക്കണം. മന്ത്രശക്തി എന്ന് പറഞ്ഞാല് ഈ കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാനുള്ള ശക്തി എങ്ങനെ സ്വായത്തമാകുക. കൃത്യമായിട്ടുള്ള മന്ത്രശക്തി ഉള്ള ആളുകളെ സംബന്ധിച്ച് ആ മന്ത്രശക്തിയും മന്ത്രിശക്തിയും തമ്മിൽ സംയോജനം ചെയ്യുന്ന സമയത്താണ് ഈ രണ്ടിന്റെ സംയോജനം ആവശ്യമാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചും അതിന്റെ കൂടെ ചേരുന്ന മറ്റു ഗണങ്ങളെ സംബന്ധിക്കുന്ന ഒരു കൂട്ടായ്മ അതിനെ സംബന്ധിച്ച് ആവശ്യമാണ്. ഇത്തരം മന്ത്രശക്തി ഉള്ള ആളുകളെ സംബന്ധിച്ച് അവർക്ക് വിഷയങ്ങളെ അതിജീവിക്കാൻ വേണ്ടി സാധിക്കും. ഒരു വലിയൊരു വിപത്തിനെ നേരിടുന്ന സമയത്ത് ഒരു മന്ത്രശക്തിയുള്ള ആളെ സംബന്ധിച്ചാണെങ്കിൽ അത് എങ്ങനെയാണ് അതിനെ അതിജീവിക്കേണ്ടത് എന്ന് മാനസികമായിട്ടൊരു തയ്യാറെടുപ്പ് നടത്താൻ വ്യക്തിയെ സംബന്ധിച്ച് സാധിക്കും. അതുകൊണ്ടാണ് ഒരു രാജാവിനെ സംബന്ധിച്ച് മന്ത്രശക്തി അനിവാര്യമാണ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഒരു ഘടകം അദ്ദേഹത്തിന്റെ പ്രഭുശക്തിയാണ്. അത് സാമ്പത്തിക ഘടന തന്നെയാണ്, സാമ്പത്തിക ഘടകം തന്നെയാണ്. സമ്പത്തില്ലാത്തൊരാള് ഞാൻ വലിയ മഹാനാണ്, ഞാൻ വലിയ പണ്ഡിതനാണ്, എനിക്ക് വലിയൊരു ബന്ധുബലമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ടോ? മറിച്ച് സാമ്പത്തികമായുള്ള ശക്തി വേണം. ആ രാജ്യത്തെ ജനങ്ങളെ യഥാവിധി സംരക്ഷിക്കുവാനുള്ള സാമ്പത്തികമായുള്ള ശേഷി രാജാവിന്റെ പക്കൽ ഉണ്ടായിരിക്കണം. അതിന് കൃത്യമായിട്ട് ധനസമാഹരണം നടക്കണം, കൃത്യമായിട്ടുള്ള കരംപിരിവ് നടത്താൻ വേണ്ടി സാധിക്കണം. അങ്ങനെ ധനസമാഹരണ മാർഗത്തെ സംബന്ധിക്കുന്ന വ്യക്തമായിട്ടുള്ള ധാരണ രാജാവിനെ സംബന്ധിച്ചുണ്ടാവണം. ഈ തരത്തിൽപ്പെട്ട ത്രിഗുണങ്ങളാണ് ഒരു രാജാവിനെ സംബന്ധിച്ച് അനിവാര്യം എന്നാണ് ശരിക്കും രാമായണം നമ്മെ പഠിപ്പിക്കുന്നതാണ്. പിന്നെ രാമായണം പറയുന്നത് ഈ ക്ഷേമരാഷ്ട്രത്തിലുണ്ടാവുന്ന ഭരണാധികാരി അത് കേവലം ഒരു ഭരണാധികാരി സ്ഥലം കിട്ടി ഞാൻ ഭരിക്കുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് കൃത്യമായ സങ്കല്പങ്ങൾ ഉണ്ടാവണം. നമ്മുടെ എതിരാളികളായിരിക്കുന്ന ആളുകൾ ആ എതിരാളികളായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ സംബന്ധിച്ച് അവരുമായിട്ട് ചില സമയങ്ങളിൽ സന്ധി സംഭാഷണങ്ങൾ ആവശ്യമാണ്, അവരുമായിട്ട് ചർച്ചകൾ ആവശ്യമാണ്, ചില ഉടമ്പടികൾ ആവശ്യമാണ്. ആരൊക്കെയായിട്ടാണ് കലഹം പൊട്ടിപ്പുറപ്പെടേണ്ട സാഹചര്യം ഉണ്ടാവുന്നത്, അങ്ങനെ കലഹങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ കേവലം തടുക്കുന്ന ആളുകൾ മാത്രമായിരിക്കരുത്, വേണ്ടി വന്നാൽ കടന്നാക്രമിക്കാൻ സാധിക്കുന്ന ഒരു കരുത്തുണ്ടായിരിക്കണം ഭരണാധികാരിക്ക്. ആ ഭരണാധികാരിക്ക് അവസരം കാത്തിരിക്കുന്ന ആളായിരിക്കണം ഭരണാധികാരി. സഖ്യങ്ങള് നമുക്ക് പരസ്പരമായിട്ട് സഹായത്തിന്റെ അടിസ്ഥാനത്തിൽ സഖ്യങ്ങള് രൂപപ്പെടുത്താൻ സാധിക്കുന്ന ഒരു കരുത്ത് ഒരു ഭരണാധികാരിയെ സംബന്ധിച്ചുണ്ടാകണം. അങ്ങനെ ഒരു ഭരണാധികാരിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ചിന്തയുടെ അടിസ്ഥാന ഘടകം പ്രജാ താല്പര്യങ്ങൾ തന്നെയായിരിക്കണം. ആ പ്രജകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ആളായിരിക്കണം ഭരണാധികാരി. എന്ന് മാത്രമല്ല പ്രജയ്ക്ക് രാജ്യാധികാരിയോട് ഭരണാധികാരിയോട് കൃത്യമായിട്ട് വിശ്വാസം ഉണ്ടായിരിക്കണം. വിശ്വാസമില്ലായിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില അവഖ്യാതികൾ സ്വാഭാവികമായിട്ട് പുറപ്പെടാം. അപ്പൊ അതുകൊണ്ട് ഭരണാധികാരി എക്കാലത്തും ഒരു സുതാര്യമായ സംവിധാനം വേണം. അതുകൊണ്ടാണ് ശ്രീരാമചന്ദ്രൻ ഭരതനോട് ചോദിക്കുന്നുണ്ട്, നീ അവിടെ അയോധ്യയിൽ ഭരിക്കുന്ന സമയത്ത് അവിടെ ചാർവാകന്മാർക്ക് സുഖമില്ല എന്നാണ് ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ നാസ്തികന്മാരായിരിക്കുന്ന ഈശ്വര നിഷേധികളായിരിക്കുന്ന ആളുകൾക്ക് സൗഖ്യമല്ലേ എന്ന് ഭരതനോട് ചോദിക്കുന്ന ഒരു സംവിധാനമാണുള്ളത്. എന്ന് വെച്ചാൽ എതിരാളികളായിട്ടുള്ള ആളുകൾ മുഴുവൻ അവരെ മുഴുവൻ വെട്ടിക്കൊലപ്പെടുത്താന്നുള്ളതായിരുന്നില്ല രാമരാജ്യത്തിന്റെ സവിശേഷത. എതിരാളികളായിരിക്കുന്ന ആളുകള് നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളെ എതിർക്കുന്ന ആളുകള് ആ എതിർക്കുന്ന ആളുകൾക്ക് പോലും
അവരുടെ പോലും സ്വത്തിനും ജീവനും നിലനിൽപ്പുണ്ടാക്കാൻ സാധിക്കണം, അത് സംരക്ഷിക്കാൻ സാധിക്കണം, അത് സംരക്ഷിക്കുന്നവനായിരിക്കണം ഭരണാധികാരി. അതുപോലെ തന്നെ രാമൻ ഭരതനോട് ചോദിക്കുന്നുണ്ട്, കൃത്യമായിട്ട് കരമ്പിരിവ് നടക്കുന്നുണ്ടല്ലോ, ആളുകൾ നികുതി വെട്ടിപ്പ് നടത്തുന്നില്ലല്ലോ, ആളുകൾ കള്ളക്കടത്ത് നടത്തിയിട്ട് സ്വർണമൊന്നും കൊണ്ടുവരുന്നില്ലല്ലോ, അങ്ങനെ കൊണ്ടുവരുന്ന ആളുകൾ ഭരണാധികാരികള് സംരക്ഷിക്കാൻ പാടില്ലല്ലോ ഇത്യാദി കാര്യങ്ങളെ കുറിച്ചൊക്കെ ഭരതൻ പറയുന്നുണ്ട്. എന്നോട് ശ്രീരാമചന്ദ്രൻ ചോദിക്കുന്നുണ്ട് അവിടെ ചിത്രകൂടത്തിൽ അദ്ദേഹം വരുന്ന സമയത്ത്. ഇതെല്ലാം കാണിക്കുന്നത് ശരിക്ക് ജനങ്ങളെ മുഖവിലക്കെടുക്കുന്ന, ജനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഭരണ സംവിധാനമാണ്. ഒരുപക്ഷെ ജനാധിപത്യം എന്ന ആധുനിക കാലഘട്ടങ്ങളിൽ ചിന്തിക്കുന്ന സംവിധാനങ്ങൾക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭാരതത്തിൽ നിലനിന്നിരുന്നത് അത്തരം സംവിധാനമായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് പിൽക്കാലത്ത് ചിലർക്ക് ആക്ഷേപം ഉന്നയിക്കുന്ന സീതാപരിത്യാഗത്തിന്റെ കഥ വരുന്നിരിക്കുന്നത്. അവിടെയുള്ളൊരു സാധാരണക്കാരായിരിക്കുന്ന ഒരു ക്ഷുരകന്റെ മനസ്സിലുദിച്ച ചില ചിന്തകള് ഇത്രയും കാലത്തോളം രാവണന്റെ സന്നിധിയിൽ താമസിച്ച് രാവണന്റെ സവിധത്തിലുണ്ടായിരുന്ന സീതാദേവിക്ക് എങ്ങനെയാണ് അവർ സംരക്ഷിക്കപ്പെട്ടിരുന്നത് എന്നതിനെ സംബന്ധിച്ച് ആശങ്ക വരുന്നു. ഒരു പ്രജയുടെ സംശയത്തിന് കൊടുക്കുന്ന പ്രാധാന്യമാണ് ചിക്കുന്നത്. ഒരു പ്രജയ്ക്ക്, ഏതൊരു പ്രജയെ സംബന്ധിച്ച് അത് ഉന്നതനായാലും കൊള്ളാം, താഴെത്തട്ടിലായാലും കൊള്ളാം, അന്ത്യജനായാലും കൊള്ളാം, അഗ്രജനായാലും കൊള്ളാം, എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന പ്രജകൾക്കും താല്പര്യം കൊടുക്കുന്ന, തന്റെ കുടുംബാംഗങ്ങളെക്കാൾ കൂടുതൽ പ്രജകൾക്ക് താല്പര്യം കൊടുക്കുന്ന ഒരു ഭരണാധികാരിയായിരുന്നു രാമായണ കാലഘട്ടത്തിലുണ്ടായിരുന്നത്. അത് ദശരഥ മഹാരാജാവിലും കൊള്ളാം, അദ്ദേഹം തന്റെ സത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തന്റെ ഇഷ്ടപ്പെട്ട, തന്റെ പ്രിയപ്പെട്ട പുത്രനായിരിക്കുന്ന ശ്രീരാമചന്ദ്രന്റെ മൂത്തപുത്രനെ അഭിഷേകം നിശ്ചയിച്ചതിന് ശേഷം നിമിഷമാത്രം കൊണ്ട് ആ ശ്രീരാമചന്ദ്രന്റെ വനത്തിലേക്ക് അയക്കാൻ തീരുമാനിക്കുന്ന ദശരഥ മഹാരാജാവ്, അതിന് കാരണം തീരുമാനിക്കുന്നത് തന്റെ മകനേക്കാൾ കൂടുതൽ വലുത് താൻ കൊടുത്ത വാക്കിനാണ് പ്രാധാന്യം, സത്യത്തിനാണ് പ്രാധാന്യം, ധർമ്മത്തിനാണ് പ്രാധാന്യം, തന്റെ രാജവംശത്തിന്റെ പാരമ്പര്യം അതാണ് എന്നുള്ളതാണ് ദശരഥ മഹാരാജാവ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതേപോലെ തന്നെയായിരുന്നു ദശരഥ മഹാരാജാവാണെങ്കിലും ഭരതനാണെങ്കിലും പിൽക്കാലത്ത് രാമരാജ്യം സ്ഥാപിച്ച ശ്രീരാമചന്ദ്ര ഭഗവാനാണെങ്കിലും തന്നെ, സാക്ഷാൽ ശ്രീരാമചന്ദ്രനാണെങ്കിൽ തന്നെ, അവരെല്ലാം പരിപാലിച്ചത് ജനങ്ങളുടെ ഹിതത്തിന് അനുസരിച്ചുള്ള ഭരണമായിരുന്നു. ആ ജനഹിതം സംരക്ഷിക്കുന്ന ഭരണത്തെയാണ്, അതായിരുന്നു രാമരാജ്യം എന്നുള്ളതുകൊണ്ട് മഹാത്മജി വിഭാവനം ചെയ്തത്. അത് തന്നെയായിരുന്നു രാമായണകാലത്തെ ക്ഷേമരാഷ്ട്രത്തിന്റെ സവിശേഷത. അതാണ് ഇത്തരം കാര്യങ്ങള് രാമായണത്തെ സംബന്ധിച്ച് ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നു. ഇതിനെ സംബന്ധിച്ച് കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും നിങ്ങൾ ശ്രമിക്കും എന്നെനിക്ക് നിശ്ചയമായിട്ടും ഉറപ്പുണ്ട്. അതിന് സാക്ഷാത് ശ്രീരാമചന്ദ്ര ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.